someone don't like me, but because I'm too good, I don't know why. The haters still hate me because without you, I'm not what I am today. In my mind, I'm always the best. ലോകമെമ്പാടും ഒത്തിരിയേറെ ആരാധകരുള്ള ഫുട്ബോൾ കളിക്കാരാണ് റൊണാൾഡോ, മെസ്സി, നെയ്മർ ഇവരൊക്കെ. ഈ നെയ്മറിൽ നിന്നും മെസ്സിയിൽ നിന്നും റൊണാൾഡോയെ പ്രത്യേകമായി മാറ്റി നിർത്തുന്ന ഒരു ഘടകം, അതാണ് കുറച്ചു മുമ്പ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. മറ്റൊന്നുമല്ല, മെസ്സിയും നെയ്മറും റൊണാൾഡോയും അവരവരുടേതായ കഴിവുകളിൽ, അവരവരുടേതായ രീതികളിൽ, സാഹചര്യങ്ങളിൽ രാജ്യങ്ങൾക്ക് വേണ്ടി ഒത്തിരിയേറെ പ്രയത്നിക്കുന്നവരാണ്, കളിക്കുന്നവരാണ്, ഒത്തിരിയേറെ വിജയങ്ങൾ നേടിയിട്ടുള്ളവരാണ്. പക്ഷേ മെസ്സിയിലും നെയ്മറിലും കാണാത്ത ഒരു പോരാട്ട വീര്യവും ആത്മവിശ്വാസവും നമ്മൾ റൊണാൾഡോയിൽ കാണുന്നുണ്ട്. അത് അയാളുടെ വാക്കുകളിലും അയാളുടെ പ്രവൃത്തികളിലും അയാളുടെ കളികളിലും അത് വളരെ വ്യക്തമാണ്. കുറച്ച് മുമ്പ് കണ്ട വീഡിയോയിൽ അയാൾ പറയുന്നത് അതുതന്നെയാണ്. എനിക്ക് ഹേറ്റേഴ്സുണ്ട്, എന്നെ വെറുക്കുന്നവരുണ്ട്, കാരണം ഞാൻ നല്ല രീതിയിൽ കളിക്കുന്നു, ഞാൻ നല്ലവനാണ് എന്നുള്ളതാണ് അതിനുള്ള റീസണായി അയാൾ തന്നെ പറയുന്നത്. എന്ന് വെച്ചാൽ അയാൾ തന്നെ അയാളുടെ കഴിവിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു, ഒരുപക്ഷെ മറ്റുള്ളവരെക്കാൾ അധികമായി. ഒരു പരിധിവരെ ഒരുപക്ഷെ നമ്മളിതിനെയും വിമർശിക്കാം, എങ്കിൽ പോലും നമുക്ക് ഓരോരുത്തർക്കും വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതുതന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരിയേറെ കഴിവുകളുള്ളവരാണ്, പല വിധത്തിലുള്ള കഴിവുകളുള്ളവരാണ്. ഈ കഴിവുകളിൽ നമുക്ക് വിശ്വാസം വേണം. നമ്മുടെ കഴിവുകളിൽ നമുക്ക് വിശ്വാസമില്ലെങ്കിൽ ഒരിക്കലും മറ്റൊരാൾക്ക് നമ്മളിൽ വിശ്വസിക്കാൻ സാധിക്കില്ല, മറ്റൊരാളോട് നമ്മളെ വിശ്വസിക്കണമെന്ന് പറയുവാൻ നമുക്കും സാധിക്കില്ല. നമ്മുടെ കഴിവുകളിൽ നമ്മൾ വിശ്വസിക്കണം, ആ കഴിവുകൾക്ക് അനുസൃതമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. ഒരുപക്ഷെ വിജയങ്ങളെല്ലായ്പ്പോഴും നമ്മൾ തേടി വന്നെന്ന് വരില്ല. ഈ പറയുന്ന റൊണാൾഡോയെയും മെസ്സിയെയും നെയ്മറിനെയും തേടി എല്ലാ കാലത്തും എല്ലാ മത്സരങ്ങളിലും വിജയം മാത്രമായിരുന്നില്ല കാത്തിരുന്നത്, പരാജയങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അതിന് അതിജീവിക്കാൻ സാധിച്ചത് സ്വന്തം കഴിവിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് അടുത്ത പ്രാവശ്യം വിജയത്തിന് വേണ്ടി പരിശ്രമിക്കാം എന്നുള്ള പ്രതീക്ഷ കൂടി അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പറയുന്നതും എല്ലാ കാര്യങ്ങളും വിജയിച്ചവരുവൻ്റെ വാക്കല്ല, മറിച്ച് കഴിവിൽ വിശ്വസിക്കുക, ആ വിശ്വാസമുണ്ടെങ്കിൽ പരാജയങ്ങളെ ഒരു പുഞ്ചിരിയോടുകൂടി നേരിടാൻ സാധിക്കും, കാരണം നമുക്ക് മുൻപിൽ ഇനിയും വിജയത്തിൻ്റെ പാത തുറന്നു കിടപ്പുണ്ട്. ഇത് എല്ലായ്പ്പോഴും വിജയിച്ചവൻ്റെ ഒരു വാക്കല്ല, മറിച്ച് സ്വന്തം കഴിവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് പരാജയപ്പെട്ടിട്ടും ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരുവൻ്റെ വാക്കായിട്ടെടുത്താൽ മതി, നമുക്കും സാധിക്കും ഇതുപോലെ മുന്നോട്ട് പോകാൻ. ഇതുപോലുള്ള ചില നല്ല നല്ല മാതൃകകൾ നമുക്ക് മുൻപിലുള്ളിടത്തോളം കാലം.